ബിഷപ്പ് പറഞ്ഞനുസരിച്ച് 600-ലധികം പള്ളികൾ തകർത്തു കഴിഞ്ഞ 9 മാസം കൊണ്ട്. അത് വംശീയ കലാപമാണ്. കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പം 1970 അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന വംശീയ കലാപമാണ്. അതിൽ കുറെ ഹുക്കികൾ എന്ന് പറയുന്നതും മേത്തികൾ എന്ന് പറയുന്നതും, മേത്തികൾ അതിനകത്ത് രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഗോത്രവർഗ്ഗക്കാരും മണിപ്പൂരി സർക്കാർ അവിടെ തീർന്നല്ലോ. അല്ല, അവിടെ ഏത് തീർന്നു? ഇന്നലെ രണ്ട് കുക്കികൾ മരിച്ചു. ഇപ്പൊ നിലവിൽ അവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. ചുമ്മാ ഇവിടുത്തെ പത്രമാധ്യമങ്ങള് രാഷ്ട്രീയക്കാരും വളച്ചോടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ. മണിപ്പൂരി സമാധാനമാണ്. കാര്യങ്ങൾ പറയൂ, ഇടുക്കി മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പറയൂ. മണിപ്പൂരി, ഇടുക്കി മൂന്നൂറി സംശയം ആ ചേട്ടൻ ചോദിച്ച ചോദ്യമാ. ഇടുക്കി ജില്ലയിൽ ഇപ്പൊ പെട്രോളിന് എന്താ വില? ഇടുക്കി ജില്ലയിൽ പെട്രോളിന് 2 രൂപ കൂട്ടി, 2 രൂപ കൂട്ടി മേടിക്കുന്നുണ്ടല്ലോ. അല്ല, ഇടുക്കി ജില്ലയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പെട്രോൾ എത്ര വില? ഞാൻ പറയട്ടെ, എനിക്ക് 64 വയസ്സുണ്ട്. ഞാൻ അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പം ഒരു ഊണിന് 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇപ്പം എത്രയായി? 110 രൂപ. കാലാകാലങ്ങളിലുള്ള വർധനവ് എവിടുന്നാണേലും ഉണ്ടായിരിക്കും. അതായത് കാലാകാലങ്ങളിലുള്ള വർധനവാണോ? ഓക്കെ, എന്താ ചേട്ടാ, എന്താ മൊത്തത്തിൽ മണ്ഡലം എന്താ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു, എനിക്ക് 65 വയസ്സുണ്ട്, ഒരു 50 വർഷം മുമ്പ് പോലുള്ള ഈ കട്ടപ്പനയിലെ ഈ രാജ്യത്തെയൊക്കെ കാര്യങ്ങൾ ഞാനും കണ്ടോണ്ടിരിക്കുക. ഇവിടെ മാറി മാറി എല്ലാവന്മാരും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ BJP ഒരു അധികാരം താ, അന്നേരം കാണിക്കാം അവിടുത്തെ പരിപാടി. ഇവിടെ എന്താ എന്തായാലും എന്റെ പൊന്നു സുഹൃത്തുക്കള, എന്റെ സുഹൃത്തുക്കളായിരിക്കുന്നതല്ല, ഇവർ ഇങ്ങനെ പറഞ്ഞു മരിച്ചിട്ട്. ചേട്ടാ പറഞ്ഞോട്ടെ. ഇവിടെ LDF UDF രണ്ട് പ്രതിനിധികളും പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളാണ് അവരിവിടെ പറഞ്ഞത്. കാരണം കേന്ദ്ര വന നിയമം കൊണ്ട് ഇവിടെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പൊ ഇനി ഇവർ ഇവിടെ നിന്ന് ചോദിച്ചിട്ടും എന്നാ കാര്യം? ഇവിടെ നിന്ന് ചോദിച്ചിട്ട് എന്നാ കാര്യം? അതുകൊണ്ട് NDA ഭാഗമായി ഇവിടെ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ മണ്ഡലത്തിൽ ആര് ജയിച്ചു വരണം എന്നാണ് ആഗ്രഹം? LDF ജയിക്കണം. LDF ആണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആണോ? ജനക്ഷേമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് LDF ആണ്. ആണോ? പാർലമെന്റിൽ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ മാറ്റാൻ ജോയിസ് ജോർജ് പോയാൽ പറ്റുമോ? വന്യജീവി സംരക്ഷണം കേന്ദ്രം മാറ്റേണ്ടതല്ലേ? കേന്ദ്രത്തിൽ അവിടെ LDF ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാറ്റും. ആണ്. അപ്പം എന്താ അവസ്ഥ മണ്ഡലത്തിൽ, എന്താ ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രീയം വിഷയങ്ങളായിരിക്കും ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന. രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം. കഴിഞ്ഞ 5 വർഷക്കാലം 1 രൂപ പോലും വികസനം ചെയ്യാത്ത ഒരു MP, അതിന് മുമ്പത്തെ 5 വർഷക്കാലഘട്ടം ഈ ജില്ലയിലാകെ ആകെ വികസനത്തിന്റെ പൂക്കാലം തീർത്ത MP തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ BJP വലിയ പ്രസക്തി ഒന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ BJP ഒരു സുഹൃത്ത് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. ഞങ്ങളുടെ മര്യാദ കൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയുന്നില്ല. ഇവിടുത്തെ പ്രഭുത്വരായിട്ടുള്ള ഞങ്ങളെ മര്യാദ കൊണ്ട് പറയുന്നില്ല. ഈ ജില്ലയുടെ തന്നെ നാഴികക്കല്ലാകുന്ന, ഈ ജില്ലയുടെ തന്നെ ചരിത്രം മാറി മരിക്കുന്ന ഇവിടുത്തെ ഭൂഭേദഗതി നിയമം ഇവിടെ ഇവരുമല്ല BJP കോൺഗ്രസ്സുകാരും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഗവർണർ മുന്നിൽ ഒപ്പിടാൻ കൊണ്ടുപോയി വെച്ചിട്ട് അതിനൊന്നിച്ച് നിന്ന് തുരങ്കം വെച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും BJP ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഒറ്റുകൊടുത്തത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന, ഇവർ അവിടെ രണ്ടായിട്ട് നിന്നെങ്കിലും ഇവര് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ഒറ്റ മനസ്സായിട്ട് പ്രവർത്തിച്ച് ഈ ജില്ലയിലെ സാധാരണക്കാരായ കർഷകരെ ഒറ്റുകൊടുക്കുന്നവരാണ് ഇവിടുത്തെ BJP കോൺഗ്രസ്സുകാരും. കേരളത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നമെന്ന നിലയിൽ നമുക്ക് കേരളത്തിന്റെ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് വിശാലമായ ഒരു രാജ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അത് ശ്രീനഗർ രാജനോടും പിന്നെ സേനാപതിയോടുമാണ്. രണ്ട് ചോദ്യമാണ്. പിന്നെ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, തകർത്തത് BJP ആണ്. രണ്ടുപേരും ഒരേ മുഖങ്ങളാണ്. ചോദ്യം ഇതാണ്, കേരളമെന്ന് പറയുന്ന സംസ്ഥാനം, കേരളമെന്ന് പറയുന്നത് മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് EMS അധികാരത്തിൽ വന്നതിന് ശേഷം സാർവത്രിക വിദ്യാഭ്യാസം, എല്ലാവർക്കും വീടുകൾ, എല്ലാവർക്കും മണ്ണ്, കിടപ്പാടമില്ലാത്തവർക്കും മണ്ണ് അടക്കമുള്ള കൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. നിങ്ങളോട് ഒരു ചൊറ്റ ചോദ്യമേ ഉള്ളൂ, കേരളം പോലെ പുരോഗതിയിൽ എത്തിയിട്ടുള്ള ഏത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അവിടെ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നല്ലോ. രാജീവ് എന്തിനാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? എന്തുകൊണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ അവരെ നേരിടാൻ പേടിയുണ്ടല്ലേ വന്ന് മത്സരിക്കുന്നത്? ഇത്ര മോശപ്പെട്ട ഒരു ഇടപെടലിൽ നിങ്ങൾ രണ്ട് ഒരേ ദൂവൽ പക്ഷികളാണ്. ഒരേ ദൂവൽ പക്ഷികളാണ്. അതിനുള്ള മറുപടി നമുക്ക് വരാം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന്